ഇന്ത്യ റഫാൽ കരാർ ഒപ്പിട്ടതിന്റെ പ്രത്യുപകാരമായി അനിൽ അംബാനിയുടെ നികുതി കുടിശ്ശികയിൽ ഫ്രാൻസ് ഇളവ് നൽകി. അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ഫ്രഞ്ച് കമ്പനിക്കാണ് 151 മില്യൺ യൂറോയുടെ നികുതി ഇളവ് ലഭിച്ചത്. ലേ മോണ്ടോ എന്ന ഫ്രഞ്ച് മാധ്യമം വാർത്ത പുറത്തുവിട്ടു. രാജ്യത്തിന്റെ പൊതുപണം റഫേൽ വാങ്ങാൻ മോദി ചെലവഴിച്ചത് അനിൽ അംബാനിക്ക് വേണ്ടിയാണെന്ന് തെളിഞ്ഞതായി സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. യൂറോപ്പിലും അമേരിക്കയിലും ടെലികമ്യൂണിക്കേഷൻസ് കേബിളുകൾ ഇടാനായി അനിൽ അംബാനി ഫ്രാൻസിൽ സ്ഥാപിച്ച റിലയൻസ് ഫ്ലാഗ് അറ്റ്ലാന്റിക് എന്ന സ്ഥാപനമാണ് വൻ നികുതി വെട്ടിപ്പ് ഫ്രാൻസിൽ നടത്തിയത്. 2007 മുതൽ 2010 വരെയുള്ള കാലയളവിൽ 60 മില്യൺ ഡോളറിന്റെ വെട്ടിപ്പ് ഫ്രാൻസ് സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. അന്ന് 7.6 മില്യൺ അടയ്ക്കാമെന്ന് അനിൽ അറിയിച്ചെങ്കിലും ഫ്രാൻസ് അത് നിരസിച്ചു. തുടർന്ന് വീണ്ടും നടത്തിയ പരിശോധനയിൽ 91 മില്യൺ യൂറോയുടെ തട്ടിപ്പ് കൂടി തെളിഞ്ഞു. ഇതോടെ 151 മില്യൺ തുക ഫ്രഞ്ച് സർക്കാരിലേക്ക് അനിൽ അംബാനി അടയ്ക്കേണ്ട സ്ഥിതിയായി. ഇതിനിടയിലാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള റഫാൽ ചർച്ചകൾ പുരോഗമിച്ചത്. 2015 ഏപ്രിൽ പാരീസിലെത്തിയ നരേന്ദ്രമോദി റഫാൽ കരാർ പ്രഖ്യാപിച്ചതോടെ അംബാനിക്ക് നികുതി വെട്ടിപ്പ് കേസിലും ഇളവ് ലഭിച്ചു. കരാർ സംബന്ധിച്ച് ചർച്ച നടന്ന 2015 ഫെബ്രുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ അനിലിന്റെ നികുതി ഇളവിലും ഫ്രാൻസ് ധാരണയിലെത്തി. 36 വിമാനങ്ങൾ വാങ്ങാൻ 7.9 ബില്യൺ ഡോളറിന്റെ കരാറിൽ ഇന്ത്യ ഔദ്യോഗികമായി ഒപ്പിട്ടതിനു പിന്നാലെ അനിൽ അംബാനിയുടെ 151 മില്യൺ യൂറോയുടെ നികുതി വെട്ടിപ്പ് കേസ് ഫ്രാൻസ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കരാർ പ്രാബല്യത്തിലായി 6 മാസത്തിനു ശേഷം 143.7 മില്യൺ യൂറോയുടെ ഇളവ് നൽകി. ബാക്കി വരുന്ന 7.3 മില്യൺ അടച്ച് കേസിൽ നിന്നും അനിൽ അംബാനി രക്ഷപ്പെട്ടു. റഫാൽ കരാറിന് പ്രത്യുപകാരമായാണ് അംബാനിക്ക് ഫ്രാൻസ് നികുതി ഇളവ് നൽകിയതെന്ന് വാർത്ത പുറത്തുവിട്ട ഫ്രഞ്ച് പത്രമായ ലേമോണ്ടെ ചൂണ്ടിക്കാട്ടുന്നു. 2015 വരെ തുക അടയ്ക്കാൻ അനിൽ അംബാനിയിൽ സമ്മർദ്ദം ചെലുത്തിയ ഫ്രാൻസ് റഫാൽ കരാറുകൾ വന്നതോടെ നികുതി ഇളവ് നൽകിയത് മോദിയുടെ സമ്മർദ്ദം മൂലമാണെന്നും സംശയിക്കപ്പെടുന്നുണ്ട്. അംബാനിയെ കരാറിൽ ഉൾപ്പെടുത്തിയത് ഇന്ത്യയുടെ ആവശ്യപ്രകാരമാണെന്ന് നേരത്തെ ഫ്രഞ്ച് മുൻ പ്രസിഡന്റ് വെളിപ്പെടുത്തിയിരുന്നു. റഫാലിന്റെ പശ്ചാത്തലത്തിൽ അംബാനിക്ക് നൽകിയ നികുതി ഇളവിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാൻസിലെ അഴിമതി വിരുദ്ധ രംഗത്ത് പ്രവർത്തിക്കുന്ന ഷേർപ്പ എന്ന എൻജിഒയും ദേശീയ ഫിനാൻസ് വിഭാഗത്തിന് കത്തു നൽകി. റഫാൽ വിമാനത്തിന് ആവശ്യമായതിലും കൂടുതൽ വില മോദി നൽകിയത് അനിൽ അംബാനിക്ക് വേണ്ടിയാണെന്ന് വ്യക്തമായതായി സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ ദില്ലി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച ബിജെപി. വിശ്വാസം മുഖ്യ പ്രചാരണ ആയുധമാകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള. ഇക്കാര്യം വെല്ലുവിളിയായി ഏറ്റെടുക്കുകയാണെന്നും ഇന്നലെ മോദിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിനിടെ ശ്രീധരൻപിള്ള പറഞ്ഞു. കോഴിക്കോട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ബിജെപി റാലിയിലായിരുന്നു ശ്രീധരൻപിള്ളയുടെ വെല്ലുവിളി പ്രസംഗം. മതവും വിശ്വാസവും സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെ കാറ്റിൽ പറത്തുകയായിരുന്നു ശ്രീധരൻപിള്ള. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലും വിശ്വാസപരമായ കാര്യങ്ങൾ തന്നെയായിരുന്നു മുഖ്യ വിഷയം. അതേസമയം ബിജെപിയുടെ വർഗീയ പ്രചാരണങ്ങൾ കേരളത്തിൽ വിലപ്പോകില്ലെന്ന് എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞു. നല്ല നിലയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ജീവിത വിഷയങ്ങളിൽ ഊന്നിയതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്നും തീവ്ര വർഗീയതയുമായി ബന്ധപ്പെട്ട ശക്തികൾക്ക് കേരളത്തിൽ നിന്ന് ഒരു സ്ഥാനവും നൽകാൻ പാടില്ലെന്നുമുള്ള ഇടതുപക്ഷ സന്ദേശം നല്ല നിലയിൽ കേരളം സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ബിജെപിക്ക് വലിയ പ്രയാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും ഇത്തവണ ബിജെപിക്ക് കിട്ടില്ലെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പിന്നോക്കം പോയ സാഹചര്യത്തിലാണ് തീവ്ര വർഗീയ കാർഡിറക്കാൻ ബിജെപി തീരുമാനിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനും ബിജെപി ശ്രമിക്കുകയാണ്. കോഴിക്കോട് നിന്നും PV കുട്ടൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെ പ്രസ്താവന പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ട് ചോദിക്കുന്നത് ചട്ടലംഘനമെന്നും ടിക്കാറാം മീണ പ്രതികരിച്ചു. ഇതിൽ മാതൃക പെരുമാറ്റ ചട്ടത്തിൽ പറഞ്ഞത് ദൈവത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും സമുദായത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വോട്ട് ചോദിക്കാൻ പാടില്ല. കൂടാതെ ഈ 4 അടിസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ വോട്ട് പിടിക്കാൻ അപ്പീൽ ചെയ്യാൻ പാടില്ല. കൂടാതെ സെക്ഷൻ 123 ഓഫ് ദി റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇത് കറപ്റ്റ് പ്രാക്ടീസായിട്ട് കണക്കാക്കും. കറപ്റ്റ് പ്രാക്ടീസ് ആണ് ഈ കാര്യങ്ങൾ ഈ പരിധിയിൽ പറഞ്ഞത്. ഇപ്പോൾ
ഏത് രീതിയിൽ അവർ ഇത് പറയുകയാണ് അത് ഞങ്ങൾ നോക്കാം. നോക്കിയിട്ട് ആരെങ്കിലും ലംഘനം ചെയ്താൽ, നിയമലംഘനം ചെയ്താൽ ഒരു സംശയമുണ്ട്, തീർച്ചയായിട്ടും നടപടി വരും. ഈ സമിതി ആരാണ്, ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ഇതിൽ മതത്തിൻ്റെ എന്തെങ്കിലും പ്രയോഗം ദുരുപയോഗം അവർ ചെയ്യുന്നുണ്ടോ, വായിച്ച പ്രൊവിഷൻസ് അനുസരിച്ച് റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൻ്റെ വിവിധ വകുപ്പുകളും കൂടാതെ ഇന്ത്യൻ പാനൽ കോഡിൻ്റെ വിവിധ വകുപ്പുകൾ വെച്ച് അത് വായിക്കും. വായിച്ചിട്ട് ഏത് വകുപ്പ് അനുസരിച്ച് ഇത് ഒഫൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നടപടി വരും. എം കെ രാഘവനെതിരായ കോഴി ആരോപണത്തിൽ ചാനൽ സംഘത്തിന്റെ മൊഴിയെടുത്തു. അന്വേഷണ സംഘം ദില്ലിയിൽ എത്തിയാണ് മൊഴിയെടുത്തത്. ടിവി നയൻ ഭാരത് വർഷയിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ ലഭിച്ചതായി അന്വേഷണ സംഘം പറഞ്ഞു. കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. എം കെ രാഘവന്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ചാനൽ സംഘത്തിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. അന്വേഷണ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തിയാണ് ടിവി നയൻ ഭാരത് വർഷ ചാനൽ സംഘത്തിന്റെ മൊഴിയെടുത്തത്. ചാനൽ പുറത്തുവിട്ട സംഭാഷണത്തിന്റെ ഒറിജിനൽ ഫുട്ടേജുകളും സംഘം ശേഖരിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇവ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്കയക്കും. തന്റെ ശബ്ദം ഡബ് ചെയ്തു കയറ്റിയതാണെന്ന് രാഘവൻ ആരോപിച്ചിരുന്നു. കോഴിക്കോട്ട് വ്യവസായ സംരംഭത്തിനായി 15 ഏക്കർ ഭൂമി ആവശ്യപ്പെട്ടാണ് ചാനൽ സംഘം രാഘവനെ സമീപിച്ചത്. കമ്മീഷനായി 5 കോടി രൂപ നൽകാമെന്നും ഇവർ പറഞ്ഞു. സംഭാഷണവും ദൃശ്യങ്ങളും ഒളിക്യാമറയിൽ പകർത്തിയ സംഘം വാർത്ത പുറത്തുവിട്ടതോടെയാണ് രാഘവൻ വെട്ടിലായത്. കോഴിക്കോട്ട് എസ് സി പി വാഹിദ് നേതൃത്വത്തിലുള്ള സംഘമാണ് എൽ ഡി എഫ് നൽകിയ പരാതി അന്വേഷിക്കുന്നത്. സംഘം എം കെ രാഘവന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കൾ സഹകരിക്കുന്നില്ലെന്ന ശശി തരൂരിന്റെ പരാതിയെ തുടർന്ന് എ ഐ സി സി തിരുവനന്തപുരത്ത് നിരീക്ഷകനെ നിയോഗിച്ചു. നാനാ പട്ടോളെ പാർട്ടി നിരീക്ഷണമായി തിരുവനന്തപുരത്ത് എത്തും. ബി ജെ പി എം പി ആയിരുന്ന നാനാ പട്ടോളെ കഴിഞ്ഞ ജനുവരിയിലാണ് കോൺഗ്രസിൽ ചേർന്നത്. ഇയാളാണ് പാർട്ടി നിരീക്ഷകനായി വരുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ യു ഡി എഫ് പ്രചാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരീക്ഷകനെ നിയോഗിച്ചു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള നാനാ പട്ടോളെയാണ് നിരീക്ഷകനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ചത്. അദ്ദേഹം ഉടൻ തന്നെ തിരുവനന്തപുരത്തെത്തും. മണ്ഡലത്തിൽ പ്രചാരണത്തിൽ പാർട്ടിയിൽ നിന്നും സഹകരണമില്ലെന്നും പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും ചൂണ്ടിക്കാട്ടി ശശി തരൂർ നൽകിയ പരാതിയിലാണ് നടപടി. കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് പട്ടോളയെ നിരീക്ഷകനായി നിയമിച്ചത്. മുൻ ബി ജെ പി എം പി കൂടിയാണ് നാനാ ഫൽഗുൻ റാവു പട്ടോളെ. മഹാരാഷ്ട്രയിലെ ബന്ദാരാഗോണ്ടിയ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പി എം പി ആയിരുന്നു അദ്ദേഹം. ബി ജെ പി നേതാവ് നിതിൻ ഗഡ്കരിയുടെ അടുത്ത അനുയായിയായിരുന്ന നാനാ പട്ടോളെ 2018 ജനുവരിയിലാണ് ബി ജെ പിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസിൽ ചേർന്നത്. ഇത്തവണ നാഗ്പൂർ മണ്ഡലത്തിൽ നിതിൻ ഗഡ്കരിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാനാ പട്ടോളെ മത്സരിക്കുന്നുണ്ട്. പ്രവർത്തനം താഴെത്തട്ടിൽ ഊർജ്ജസ്വലമായി നടക്കുന്നില്ലെന്നും വാഹനപര്യടനത്തിന് പോലും നേതാക്കളുടെ ഭാഗത്തുനിന്നും പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നില്ലെന്നും തരൂർ പരാതിയിൽ പറഞ്ഞിരുന്നു. ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പ് ഫലം ആശങ്കയുണ്ടാക്കിയേക്കുമെന്നും ശശി തരൂർ സൂചിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഹൈക്കമാൻഡ് തിരുവനന്തപുരത്തേക്ക് പ്രത്യേക നിരീക്ഷകനെ നിയോഗിച്ചത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. 20 മണ്ഡലങ്ങളിലെയും യു ഡി എഫ് പ്രചരണത്തിൽ പൂർണ്ണ തൃപ്തനല്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും ശശി തരൂർ പരാതിയൊന്നും തന്നിട്ടില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതായും മുല്ലപ്പള്ളി പ്രതികരിച്ചു. 4 ദിവസം മുമ്പേ ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഞാൻ ഡോക്ടർ ശശി തരൂറിനെ ഞാൻ വിളിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞിട്ടല്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്, നിങ്ങളുടെ ഇത്തരം വാർത്തകൾ കണ്ടുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിപ്പിച്ചത്. അത്തരം ഒരു പരാതി ഒരു ഘട്ടത്തിലും അദ്ദേഹം ഉന്നയിച്ചില്ല എന്നതാണ് സത്യം. ഇന്ന് ഞാൻ ഇവിടെ ഈ പരിപാടി കഴിഞ്ഞ് ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് പോവാണ്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് ഇപ്പൊ ആദ്യമായിട്ട് പോകുന്നത്. ഒന്നോ രണ്ടോ പരിപാടികൾ കഴിഞ്ഞ ശേഷം മാറ്റിങ്ങിലേക്ക് ഞാൻ പോകും. അദ്ദേഹത്തെ ഞാൻ വീണ്ടും കാണും. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു പരാതി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുമ്പാകിയോ എന്റെ മുമ്പാകിയോ അദ്ദേഹം ഉയർത്തിയിട്ടില്ല എന്നതാണ് പരമാർത്ഥം. അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് വർദ്ധിത ഭൂരിപക്ഷത്തോടുത്ത ലോക്സഭയിലേക്ക് പോകുന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. നിങ്ങൾ കാത്തിരിക്കുക, നമുക്ക് കാണാം. വയനാട്ടിലെ എൻ ഡി എ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മാവോയിസ്റ്റ് ഭീഷണിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകാനോ പ്രചരണ സ്ഥലത്ത് അക്രമം ഉണ്ടാക്കാനോ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ സുരക്ഷയ്ക്ക് ഗൺമാനെ നിയോഗിച്ചു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ട് വീണ്ടും ജില്ലയിൽ മാവോയിസ്റ്റ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി പി സുനീറിനെയും എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയെയും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തട്ടിക്കൊണ്ടുപോകുകയോ പ്രചരണ സ്ഥലത്ത് അക്രമം ഉണ്ടാക്കുകയോ ചെയ്യുമെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് വിഭാഗം ഇന്നലെയാണ് റിപ്പോർട്ട് കൈമാറിയത്. റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇരു സ്ഥാനാർത്ഥികൾക്കും ഒരു ഗൺമാന്റെ സുരക്ഷ ഏർപ്പെടുത്താനാണ് തീരുമാനം. എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ സുരക്ഷയ്ക്കായി ഇതിനോടകം ഒരു ഗൺമാനെ നൽകിക്കഴിഞ്ഞു. വനാതിർത്തിയിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണം നടത്തുമ്പോൾ അതത് പോലീസ് സ്റ്റേഷനുകൾ സുരക്ഷ നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയുടെ
സാഹചര്യത്തിൽ രണ്ട് കക്ഷിരഹിത സ്ഥാനാർത്ഥികളും ഗൺമാനെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചു. ഇതിനിടെ ജില്ലയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന മാവോയിസ്റ്റ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തിരുനെല്ലി ആശ്രമം സ്കൂൾ പരിസരത്താണ് പോസ്റ്ററുകൾ പതിപ്പിച്ചത്. മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികളുടെ നയങ്ങൾ ബദലല്ലെന്നും ജനകീയ അധികാരത്തിനായി ആയുധമേന്ത്രമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. മാവോയിസ്റ്റ് സംഘം സമീപത്തെ വീടുകളിലെത്തി ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു. പ്രദേശത്ത് പോലീസ് തണ്ടർബോൾട്ട് സംയുക്ത തെരച്ചിൽ നടത്തി. ന്യൂസ് ബ്യൂറോ വയനാട്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും പ്രശസ്ത സാഹിത്യകാരനുമായ ഡോക്ടർ ഡി ബാബു പോൾ അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണമടയുകയായിരുന്നു. സംസ്കാരം നാളെ എറണാകുളം പെരുമ്പാവൂരിലെ കുറുപ്പുംപടി യാക്കോബായ പള്ളിയിൽ നടക്കും. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡോക്ടർ ഡി ബാബു പോൾ. ഇന്ന് പുലർച്ചെയോടെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. തങ്ങളുടെ പ്രിയപ്പെട്ട പോൾ സാറിനെ കാണാൻ നിരവധി പേരാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ആശുപത്രിയിലും പുനൻ റോഡിലെ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിലും എത്തിയത്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. കൈലി ടിവിക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ജോൺ ബൊട്ടാസും ന്യൂസ് ഡയറക്ടർ എൻ പി ചന്ദ്രശേഖരനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം കുറവൻകോണത്തെ മമ്മീസ് കോളനിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നാളെ വൈകിട്ട് 4 മണിക്ക് ഡോക്ടർ ഡി ബാബുപോളിന്റെ നാടായ എറണാകുളം പെരുമ്പാവൂരിലെ കുറുപ്പുംപടിയിലെ വീട്ടിൽ മൃതദേഹം എത്തിക്കും. തുടർന്ന് യാക്കോബായ പള്ളിയിൽ സംസ്കരിക്കും. അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒംബുഡ്സ്മാനായും സേവനമനുഷ്ഠിച്ചു. 21 വയസ്സിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ബാബുപോൾ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായും കെ എസ് ആർ ടി സി എം ഡിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഡി ബാബുപോൾ. ശരിതെറ്റുകൾ അത് എത്ര വലുതായാലും ഏത് ഉന്നതർക്കു മുന്നിലും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. സാധാരണക്കാരോടുള്ള ബാബുപോളിന്റെ സമീപനമായിരുന്നു മറ്റ് IAS ഉദ്യോഗസ്ഥരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. എറണാകുളം ജില്ലയിലെ കുറുപ്പുംപടിയിൽ ചിരോത്തോട്ടം പി എ പൗലോസ് കോർപ്പിസ്കോപ്പിയുടെയും മേരി പോളിന്റെയും മകനായി 1941 ജനനം. കുറുപ്പുംപടി MGM ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി. ആലുവ UC കോളേജ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, മദ്രാസ് സർവകലാശാല എന്നിവിടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം. ഹൈസ്കൂളിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെയും സർവകലാശാലയിൽ കേന്ദ്ര സർക്കാരിന്റെയും സ്കോളർഷിപ്പോടെ പഠനം. എഞ്ചിനീയറിംഗും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം 1964 IAS പ്രവേശിച്ചു. എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തി നേടി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പ്രോജക്ട് കോർഡിനേറ്ററും സ്പെഷ്യൽ കളക്ടറുമായി 1971 മുതൽ പ്രവർത്തിച്ചു. ഇടുക്കി ജില്ല നിലവിൽ വന്ന 1972 മുതൽ 1975 വരെ ജില്ലാ കളക്ടറായിരുന്നു. വല്ലാർപ്പാടം പദ്ധതിക്ക് ഹരിശ്രീ കുറിച്ചപ്പോൾ കൊച്ചിൻ പോർട്ടസിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയുമായും അദ്ദേഹം പ്രവർത്തിച്ചു. ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് സ്വമേധയാ വിരമിച്ച് ഓംബുഡ്സ്മാനായി 2001 സെപ്റ്റംബർ വരെ പ്രവർത്തിച്ചു. കഥ ഇതുവരെ, സംഭവാമി യുഗയുഗെ, പള്ളിക്കെന്തിന് പള്ളിക്കൂടം, ഉൽപ്പത്തി രഹസ്യം, കുട്ടികളുടെ ബൈബിൾ, വേദശബ്ദ രത്നാകരം, ക്രെംലിൻ ബെർലിൻ, നിലാവിൽ വിരിഞ്ഞ കാപ്പിപ്പൂക്കൾ, സ്മരണ, ഗിരിപർവം തുടങ്ങി 30 കൃതികൾ രചിച്ചിട്ടുണ്ട്. ബൈബിൾ വിജ്ഞാനകോശമായ വേദശബ്ദ രത്നാകരം 2000 വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. വിവിധ മാധ്യമങ്ങളിൽ ഏറെനാൾ അദ്ദേഹം പംക്തികൾ കൈകാര്യം ചെയ്തിരുന്നു. ബൈബിൾ പണ്ഡിതൻ കൂടിയായിരുന്ന ബാബുപോൾ നിലപാടുകളിൽ ഒരിക്കലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നില്ല. പാവപ്പെട്ടവരെക്കുറിച്ച് എപ്പോഴും കരുതലുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേത്. ദാനം മഹത് കർമ്മമാണെന്നും അത് നഗരസഭയുടെ ഖരമാലിന്യ നിർമ്മാർജ്ജനം പോലെ വേണ്ടാത്തത് ഒഴിവാക്കലല്ലെന്നും ബാബുപോൾ തന്റെ മിക്ക പ്രഭാഷണങ്ങളിലും ഓർമ്മിപ്പിച്ചിരുന്നു. പിറന്നാളിന് സദ്യ ഒരുക്കി മിച്ചം വരുന്നത് അനാഥാലയത്തിൽ കൊടുക്കുന്നതും തടിവയ്ക്കുമ്പോൾ ചേരാതെ വരുന്ന ഷട്ട് ദാനം ചെയ്യുന്നതും ദാനമല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പിറന്നാളിന് അനാഥാലയത്തിൽ അനാഥർക്കൊപ്പം സദ്യ ഉണ്ണുമ്പോഴേ അത് ദാനമാകൂ. അല്ലെങ്കിൽ അവരെ സ്വന്തം വീട്ടിൽ വിളിച്ചു വരുത്തി അവരോടൊപ്പം സദ്യ കഴിക്കുമ്പോഴോ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രങ്ങൾ അന്യർക്ക് നൽകുമ്പോഴോ അത് ദാനമാകൂ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ശരിതെറ്റുകൾ അതെന്തായാലും ആരെയും കൂസാതെ വിളിച്ചു പറയാൻ ബാബുപോൾ ഒരിക്കലും മടികാണിച്ചിരുന്നില്ല. അത് എത്ര ഉന്നതരായാലും ബാബുപോൾ ഓർമ്മയാകുമ്പോൾ അത് സാംസ്കാരിക ഭരണരംഗങ്ങളിൽ തീർത്തും വ്യത്യസ്തമായ മുദ്ര പതിപ്പിച്ചുകൊണ്ടാണ്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ബാബുപോളിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു. സമൂഹത്തിലെ ചലനങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയും ഇടപെടുകയും ചെയ്ത സാംസ്കാരിക പ്രവർത്തകനെയാണ് ബാബുപോളിന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. സാംസ്കാരിക മുഖമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. സാമൂഹ്യ പ്രതിബദ്ധതയോടെ സർവീസിൽ പ്രധാന വകുപ്പുകളുടെ ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹത്തിനായി. എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്ന ബാബുപോളിന്റെ നിര്യാണം കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയ്ക്ക് കനത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൊട്ടാരക്കരയിൽ ഗർഭിണിയെ പീഡിപ്പിക്കാൻ ശ്രമം. പുതപ്പ് കച്ചവടക്കാരായ ഇതര സംസ്ഥാന കച്ചവടക്കാരാണ് അക്രമത്തിന് പിന്നിൽ. ഉത്തർപ്രദേശ് സ്വദേശി നൂറു മുഹമ്മദ് പോലീസ് പിടിയിലായി.
ഇന്ന് രാവിലെ 10 മണിയോടെയാണ് വെട്ടിക്കവല ഭാഗത്ത് ബെഡ്ഷീറ്റുകൾ വിൽക്കാനായി കറങ്ങിയ ഉത്തർപ്രദേശ് സ്വദേശികൾ ഒരാൾ കച്ചവടത്തിനായി ഒരു വീട്ടിൽ കയറി 2 മാസം ഗർഭിണിയായ യുവതിയെ കടന്നുപിടിച്ചത്. എതിർത്തപ്പോൾ തള്ളി നിലത്തിട്ടു. യുവതിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും പ്രതി രക്ഷപ്പെടുകയായിരുന്നു. ഇവരുടെ സംഘത്തിൽപ്പെട്ട കുറച്ചുപേരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പിന്നീട് പോലീസ് നടത്തിയ തിരച്ചിലിൽ പ്രതിയെ വെട്ടിക്കവല ജംഗ്ഷനിൽ നിന്നും പിടികൂടുകയായിരുന്നു. ഉത്തർപ്രദേശ് അലിഗഡ് സ്വദേശി നൂറു അഹമ്മദാണ് പിടിയിലായത്. സാരമായി പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CI ന്യൂമാൻ, SI സുനിൽ ഗോപി, CP അജിത്, ASI ഷാജഹാൻ, അജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രളയം തകർത്ത കുട്ടനാട്ടിലെത്തിയ മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമൊരുക്കിയ കുട്ടനാട്ടുകാർ. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ പ്രചരണത്തിനായാണ് കുട്ടനാടിന്റെ രക്ഷകൻ എത്തിയത്. മാവേലിക്കര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് മുഖ്യമന്ത്രി എടത്വയിലെത്തിയത്. രാവിലെ 11 മണിയോടെ എത്തിയ മുഖ്യമന്ത്രിക്ക് ആവേശകരമായ വരവേൽപ്പാണ് കുട്ടനാട്ടുകാർ നൽകിയത്. മതനിരപേക്ഷ സംരക്ഷണ കാര്യത്തിൽ കോൺഗ്രസ് വ്യക്തതയോടെ മുന്നോട്ട് വരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് വർഗീയതയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. വർഗീയതയും കോൺഗ്രസും വേറിട്ട് നിൽക്കേണ്ടതാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നവർ BJPയിൽ പോകില്ല എന്ന പരസ്യം വരെ കൊടുക്കേണ്ട ഗതികേടിലാണ് ഇന്ന് കോൺഗ്രസ് എന്നും പിണറായി കുറ്റപ്പെടുത്തി. നടപടികളിൽ BJPയും കോൺഗ്രസും തുല്യരാണ്. ഒരു മാറ്റവും അവരുടെ നയത്തിലില്ല. BJP സ്വീകരിച്ചത് നമ്മുടെ രാജ്യത്തിലെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയാണ്. മൻമോഹൻ സിംഗ് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയത് നവ ഉദാരവൽക്കരണ നയം അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ്. കുട്ടനാട്ടിലെ പ്രചരണത്തിന് ശേഷം പിണറായി വിജയൻ കൊല്ലം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2 മുൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ BJP കോൺഗ്രസ് സഹസ്യധാരണയെന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MB ജയകുമാറും സെക്രട്ടറി GR അനിലും പറഞ്ഞു. LDFും UDFും തമ്മിലുള്ള മത്സരം LDFും BJPയും തമ്മിലാവുകയാണെന്നും അവർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. BJPയും UDFും തമ്മിലുള്ള ധാരണയെ തുടർന്നാണ് ശശി തരൂർ KPCC അധ്യക്ഷനും ഹൈക്കമാൻഡിനും പരാതി നൽകിയതെന്നും LDF നേതാക്കൾ ചൂണ്ടിക്കാട്ടി. 2 മുൻ മന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ BJP കോൺഗ്രസ് രഹസ്യധാരണ ഇന്ന് വന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ശശി തരൂർ സ്ഥാനാർത്ഥിക്ക് തന്നെ അത് പറയേണ്ടി വന്നിട്ടുണ്ട്. വലിയ ഒരു പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ 3rd സ്ഥാനത്തേക്ക് പടിപടിയായിട്ട് വരികയാണ് UDF എന്ന ഒരു സ്ഥിതിയാണ് ഒടുവിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിലായിരുന്നു. ഇപ്പോൾ മത്സരം പുരോഗമിക്കുന്നത് LDFും BJPയും തമ്മിലായിട്ട് മത്സരം മാറാൻ പോകുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. അതാണ് വസ്തുത. BJPയുടെ RSSന്റെ സംഘപരിവാറിന്റെ ഒരു മുഖം മൂടിയാണ് ഈ കർമ്മസമിതി. പരാതി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു. ഇന്നലെ ഒരു പരാതി കൊടുത്തു അവരുടെ മറ്റ് പ്രചാര വേലകൾ. ഇത് വച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയാണ്. പരാതി. വടകരയിലെ LDF സ്ഥാനാർത്ഥി PJയരാജന് കടത്തനാടിന്റെ മണ്ണിൽ വീരോജ്വല വരവേൽപ്പ്. ആയിരങ്ങൾ ഓരോ കേന്ദ്രത്തിലും പ്രിയ സ്ഥാനാർത്ഥിയെ വരവേൽക്കാനെത്തി. RMPയും കോൺഗ്രസും വിട്ടുവന്നവരെ PJയരാജൻ ചെങ്കൊടി നൽകി സ്വീകരിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ആയിരങ്ങളാണ് പ്രിയ സ്ഥാനാർത്ഥിയെ വരവേൽക്കാനെത്തുന്നത്. ബാൻവാദീപും ചെണ്ടമേളവും മുഴക്കിയും പടക്കം പൊട്ടിച്ചുമെല്ലാം ഉത്സവ പ്രതീതിയായിരുന്നു എങ്ങും. പര്യടന കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ കാര്യമാത്ര പ്രസക്തമായ ചെറുപ്രസംഗം. കൊച്ചുകൂട്ടുകാർ റോസാപ്പൂക്കൾ നൽകിയും മുതിർന്നവർ കണിക്കൂന്ന് നൽകിയും വരവേറ്റു. ഒഞ്ചിയ മേഖലയിൽ RMPയുടെ തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട് നിരവധി പേർ സ്വീകരണ പരിപാടിക്കെത്തിയിരുന്നു. ഇവരെയും കോൺഗ്രസ് പാർട്ടി വിട്ടുവന്നവരെയും PJയരാജൻ ചെങ്കൊടി നൽകി സ്വീകരിച്ചു. കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള
ഈ ഉഞ്ചിയം ഭാഗത്തെ ചെറിയ ഗ്രൂപ്പിന്റെ തീരുമാനത്തിനെതിരെ അവരുടെ അണികളിൽ തന്നെ ആളുകൾ രാജിവെച്ച് ഇങ്ങോട്ട് വരുന്നു. അതിൻ്റെ തെളിവാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വടകരയിൽ നിന്നും പി വി കുട്ടൻ. കർണാടകയിലെ ചിക്കബെല്ലാപൂർ പാർലമെന്റ് നിയോജക മണ്ഡലം സിപിഎം സ്ഥാനാർത്ഥി വരലക്ഷ്മിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഹൊസ്കോട്ടയിൽ ഏർപ്പെടുത്തിയ പൊതുസമ്മേളനം സിഐടി ജനറൽ സെക്രട്ടറി തപൻ സെൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും സ്വരം പാർലമെന്റിൽ പ്രതിധ്വനിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ജയിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കൊച്ചി മെട്രോയ്ക്കായി വായ്പ എടുത്തതിൽ യു ഡി എഫ് നേതാക്കൾ കമ്മീഷൻ വാങ്ങിയെന്ന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ആരോപണത്തിന് വ്യക്തമായ മറുപടിയില്ലാതെ രമേശ് ചെന്നിത്തല. അന്ന് താൻ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ലെന്നും അന്നത്തെ ധനമന്ത്രിയോട് കാര്യങ്ങൾ ചോദിക്കണമെന്നുമായിരുന്നു പ്രതികരണം. വായ്പയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഉരുണ്ടുകളിച്ച് ചെന്നിത്തല അന്തരിച്ച മുൻ ധനമന്ത്രി കെ എം മാണിയുടെ പേര് പറഞ്ഞ് തലയൂരുകയും ചെയ്തു. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ചെന്നിത്തല കൊച്ചിയിൽ ആവശ്യപ്പെട്ടു. പക്ഷേ യഥാർത്ഥത്തിലുള്ള വായ്പ 1300 കോടി ഞാൻ തോന്നുന്നു. ഗെയ്ക്കോയിൽ നിന്നെടുത്ത വായ്പ 1.3% ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാതെ പറയാൻ പറ്റില്ല. എനിക്ക് ഞാൻ അന്ന് മന്ത്രിസഭയിലുള്ള ആളല്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആളുകളോ എന്നും മറുപടി പറയാൻ ഞാൻ പറയാം. ഐസക്കിന് മറുപടി പറയാൻ പറയാം. സംസ്ഥാനത്ത് സൂര്യാഘാത സൂര്യാതപ മുന്നറിയിപ്പ് തുടരുന്നു. അന്തരീക്ഷ താപനില ഉയരുന്നതിനാൽ പകൽ അത്യുഷ്ണം അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തിങ്കളാഴ്ച വരെ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് കനത്ത ചൂട് കണക്കിലെടുത്ത് അതീവ ജാഗ്രത നിർദ്ദേശം തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് 2 മുതൽ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്. പകൽ 11 മുതൽ 3 വരെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കരുതെന്നും മുന്നറിയിപ്പുണ്ട്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാനും സാധ്യതയുണ്ട്. 15 മുതൽ ചൂട് കുറയുമെന്നാണ് നിഗമനം. വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ചെറിയ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാങ്ക് വായ്പാ തട്ടിപ്പിൽ ഫ്ളാറ്റ് ഉടമയുടെ വീട്ടിലും ഓഫീസിലും സിബിഐ റെയ്ഡ്. 22 കോടിയുടെ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലാണ് ഹീര ഫ്ളാറ്റ് ഉടമ അബ്ദുൾ റഷീദിന്റെ വസതിയിലും ഓഫീസിലും വെള്ളിയാഴ്ച സിബിഐ സംഘം പരിശോധന നടത്തിയത്. SBIയിൽ നിന്ന് ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ പേരിൽ 22 കോടി അബ്ദുൾ റഷീദ് വായ്പ എടുത്തിരുന്നു. എന്നാൽ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നും ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നും ബാങ്ക് സിബിഐയെ സമീപിക്കുകയായിരുന്നു. വീട്ടിലും ഓഫീസിലും പരിശോധന നടത്താൻ അനുമതി തേടി കൊച്ചി സിബിഐ യൂണിറ്റ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയെ സമീപിച്ചു. കോടതി അനുമതി നൽകിയതിനെ തുടർന്നായിരുന്നു പരിശോധന. കവടിയാറിലെ വസതിയിലും പഴുതക്കാടും ഗോവയിലുമുള്ള ഓഫീസുകളിലും ഒരേ സമയം പരിശോധന നടന്നു. വയനാട്ടിലെ ഏറ്റവും വലിയ വസ്ത്ര വ്യാപാര കേന്ദ്രമായ മഹാറാണി സിൽക്സ് കൽപ്പറ്റയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ആദ്യ IAS ജേതാവ് ശ്രീധന്യയുടെ കുടുംബത്തെ ചടങ്ങിൽ ആദരിച്ചു. മലബാറിലെ ഏറ്റവും വലിയ സെലക്ഷൻ എന്ന പ്രത്യേകതയുമായാണ് മഹാറാണി സിൽക്സ് കൽപ്പറ്റയിൽ പ്രവർത്തനം ആരംഭിച്ചത്. വെഡ്ഡിംഗ് കളക്ഷനുകൾക്ക് വിപുലമായ സൌകര്യവും ഓരോ വിഭാഗത്തിനും പ്രത്യേക ഫ്ലോറുകളും മഹാറാണിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. കലാഭവൻ മണി മെമ്മോറിയൽ ചാരിറ്റബിൾ ആന്റ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ മികച്ച രാഷ്ട്രീയ നിരീക്ഷകനുള്ള മണിമുദ്ര പുരസ്കാരം ഭാസുരേന്ദ്രബാബുവിന്. പീപ്പിൾ ടിവിയുടെ വാർത്താധിഷ്ഠിത പരിപാടിയായ വർത്തമാനത്തിന്റെ അവതാരകനാണ് ഭാസുരേന്ദ്രബാബു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ പേരാമ്പ്ര ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനം പ്രമാണിച്ച് ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൌണ്ടും സ്വർണ്ണാഭരണങ്ങൾക്ക് 3% മുതൽ പണിക്കൂലിയിലും ഇളവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്കായി നിരവധി സമ്മാന പദ്ധതികളും ഓഫറുകളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാർക്കറ്റിംഗ് മാനേജർ അനിൽ CP പറഞ്ഞു. ചടങ്ങിൽ നിർധനർക്കുള്ള ധനസഹായവും വിതരണം ചെയ്തു. ഗ്രൂപ്പ് PRO PK ശ്രീരാമൻ, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AC സതി, വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ നമ്പ്യാർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു.